ഭക്ഷ്യസുരക്ഷ നിയമം നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി ഇതേ തുടർന്ന് നിലവിലെ കരട് പട്ടിക വെച്ച് തന്നെ നിയമം നവംബറിൽ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചു കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി രാംവിലാസ് പാസ്വാനുമായി മന്ത്രി ദില്ലിയിൽ ചർച്ച നടത്തി ബി പി എൽ ഉപഭോക്താക്കളുടെ കരട് പട്ടികയിലെ അപാകതകൾ നീക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിന് മാർച്ച് വരെ സംസ്ഥാനം സമയം തേടിയത് എന്നാൽ സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കുവാനാകില്ലെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി റാംവിലാസ് പാസ്വാൻ വ്യക്തമാക്കി നവംബറിൽ തന്നെ ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കുവാൻ കേന്ദ്രം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായി സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചു ഞങ്ങൾ മാർച്ച് മാസം വരെയാണ് ഞങ്ങൾ സാവകാശം ചോദിച്ചത് കംപ്ലീറ്റ് ആയിട്ട് എൻ എഫ് എസ് എ സംസ്ഥാനത്ത് നടപ്പിൽ വരുന്നതിന് വേണ്ടി എന്നാൽ ഇവിടെ ബഹുമാനായ മന്ത്രി പറഞ്ഞത് അത്രയും പോകാൻ പറ്റത്തില്ല നവംബറിൽ ഈ പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻ എഫ് എസ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് അതിൻ്റെ മുതൽ സംസ്ഥാനത്തിന് ഇപ്പോൾ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകും എന്നാണ് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നത് നിലവിലുള്ള കരട് പട്ടികയുടെ അടിസ്ഥാനത്തിലാകും ഭക്ഷ്യ സുരക്ഷാ നിയമം കേരളത്തിൽ നടപ്പിലാക്കുക എന്നും പി തിലോത്തമൻ വ്യക്തമാക്കി റിപ്പോർട്ടർ ദിലി